പരിസ്ഥിതിയെക്കുറിച്ചുള്ള വാദങ്ങളും കപട ന്യായങ്ങളും ഒക്കെ നിരത്തി കർഷകർക്കെതിരെ ചില ആളുകളെ തിരിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഇവരുടെ കാപട്യം ജനം തിരിച്ചറിഞ്ഞെന്നും കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. ഇഞ്ചിയാനി ഹോളി ഫാമിലി ഹൈസ്കൂളിലെ ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മാർ ജോസ് പുളിക്കൽ. വളരുന്ന തലമുറയ്ക്ക് പ്രകൃതിയെ സ്നേഹിക്കുവാനും കൃഷിയെ സ്നേഹിക്കുവാനും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി സൗഹൃദ മനസ്സ് തിരികെ പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി വിദ്യാലയ വളപ്പിലെ ഉദ്യാനവൽക്കരണങ്ങൾക്ക് കഴിയുമെന്നും മാർ ജോസ് പുളിക്കൽ കൂട്ടിച്ചേർത്തു. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഒരു പ്രകൃതി സൗഹൃദ അന്തരീക്ഷം ഇവിടെ സംജാതമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. വളരുന്ന തലമുറയ്ക്ക് പ്രകൃതിയെ സ്നേഹിക്കാനും കൃഷിയെ സ്നേഹിക്കാനും പൂക്കളും ഫലങ്ങളുമൊക്കെ പരിസരങ്ങളിൽ വളർന്നു വരുന്നത് കണ്ട് സന്തോഷിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്യാനുള്ള ഒരു ആഭിമുഖ്യം ജനിപ്പിക്കാനായിട്ട് ബഹുമാനപ്പെട്ട വികാരിച്ചൻ്റെ ഈ ഒരു കാഴ്ചപ്പാടിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് വളരെ സന്തോഷകരമാണ്. അച്ഛനെ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. ഒപ്പം ഇവിടെയുള്ള രണ്ട് സ്കൂളുകളിലെയും ഇവിടുത്തെ ഹൈസ്കൂളിലെയും യു പി സ്കൂളിലെയും അധ്യാപകരുമൊക്കെ ഇതിൻ്റെ പിറകിലുണ്ട്. ഈ മനോഹരമായ ഒരു പരിശ്രമത്തെ ആത്മാർത്ഥമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതി സൗഹൃദ മനസ്സ് തിരികെ പിടിക്കുക എന്നുള്ള ഒരു ദൗത്യം ഇതിൻ്റെ പിറകിലുണ്ട്. പരിസ്ഥിതി സൗഹൃദം എന്നുള്ളത് ശരിയായ വിധം പ്രാവർത്തികമാക്കുന്ന ഒരു സംരംഭമാണിത്. പലപ്പോഴും പരിസ്ഥിതിയെക്കുറിച്ചുള്ള വാദങ്ങളും കപട ന്യായങ്ങളും ഒക്കെ നിരത്തി കർഷകർക്കെതിരെ ചില ആളുകളൊക്കെ പരിശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ കാപട്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതങ്ങനെയല്ല. പരിസ്ഥിതിയെ ശരിയായി സ്നേഹിച്ചുകൊണ്ട് കൃഷി ചെയ്യാനും പൂക്കൾ വളർത്താനും ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാനും ഒക്കെയുള്ള ഒരു വലിയ പരിശീലനം ചെറുപ്രായത്തിൽ കുട്ടികൾക്ക് തന്നെ കൊടുക്കാനുള്ള ഒരു വളരെ അർത്ഥവത്തായ ഒരു സംരംഭത്തിന് ആണ് ഇവിടെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഞാൻ എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് അനുമോദിക്കുന്നു. ഈ പൂക്കൾ നമ്മുടെ ഒരു കാരുണ്യ സ്ഥാപനത്തിലെ കുഞ്ഞുങ്ങൾക്ക്, അതിൻ്റെ സാരഥ്യം വഹിക്കുന്ന ബഹുമാനപ്പെട്ട റോയ് മാത്യു അച്ഛന് കൈമാറിക്കൊണ്ട് ഇന്ന് ഓണദിനമാണ്. തിരുവോണത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ഈ ദേശീയ ഉത്സവത്തിൻ്റെ എല്ലാ നന്മകളും സൗഹൃദവും കൂട്ടായ്മയും എല്ലാം വളർത്തുന്ന ഈ നല്ല ദിവസത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഈ പൂക്കൾ ഞാൻ ഈ ഒരു നല്ല സംരംഭത്തിന് വേണ്ടി കൈമാറുകയാണ്. ഏതാനും പൂക്കൾ ഒരു മോഡലായിട്ട് അങ്ങനെ ചെയ്യുന്നു. അതേസമയം തന്നെ ഇതിൻ്റെ പുറകിലുള്ള മറ്റൊരു ലക്ഷ്യം, ഇങ്ങനെയുള്ള നല്ല സ്ഥാപനങ്ങളിലേക്ക് ഈ പൂക്കൾ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കും. അതുകൂടാതെ ഇതിനി കൂടുതൽ വളർത്തിയെടുക്കാനും ഇതുതന്നെ കുട്ടികൾക്കും യുവജനങ്ങൾക്കും ഒക്കെ ഒരു നല്ല ഒരു വരുമാന മാർഗമാക്കി തന്നെ ഉപയോഗപ്പെടുത്താനും അതിൽ നിന്ന് കിട്ടുന്ന നന്മ കൊണ്ടല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു തുക കൊണ്ട് കാരുണ്യ പ്രസ്ഥാനങ്ങളെയൊക്കെ സഹായിക്കാനും ഒക്കെ സാധിക്കുമെന്നുള്ള വിശാലമായ ഒരു ദർശനം കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. ഇത്തരത്തിൽ വീട്ടുമുറ്റങ്ങളിലേക്കൊക്കെ ഈ പൂന്തോട്ടം വ്യാപിക്കേണ്ടത് ആവശ്യമാണ്. ഇതൊരു മോഡലായിട്ട് ഇവിടെ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു. പക്ഷേ ഇവിടെ ഒതുങ്ങിത്തീരാനുള്ളതല്ല, ഇത് എല്ലാ വീട്ടുമുറ്റങ്ങളിലേക്കും നമ്മുടെ ചുറ്റുപാടുകളിലേക്കും കുടുംബ പരിസരങ്ങളിലേക്കുമെല്ലാം വ്യാപിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു സംസ്കാരം രൂപപ്പെട്ടു വരിക. ഇതൊരു സംസ്കൃതിയുടെ ആരംഭമോ അതിൻ്റെ പ്രചോദന ഘടകമോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കാഞ്ഞിരപ്പള്ളി നല്ല സമരായൻ ആശ്രമത്തിലേക്കാണ് ആ പൂക്കൾ കൈമാറിയത്. ആശ്രമ ഡയറക്ടർ ഫാദർ റോയി മാത്യു വടക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി. ഇവിടെ വികാരിച്ചൻ്റെ പേരിനെ അന്വർത്ഥമാക്കുന്ന ഒന്നാണ്. കല്ലു പറമ്പത്ത് എന്നാണ് അച്ഛൻ്റെ വീട്ടുപേര്. കല്ലായിരുന്ന സ്ഥലം പറമ്പാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. ഇത് കാണുമ്പോൾ ഏറെ ഏറെ സന്തോഷം ഉള്ളത്. പ്രത്യേകിച്ച് ഞാൻ മാനസിക രോഗമുള്ള പുനരധിവാസമുള്ളവരുടെയും മെൻ്റലി ചലഞ്ചിട്ട കുട്ടികളുടെയും മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്ന ഒരു തെറാപ്പിയാണ്. അപ്പം അതിനേറെ അനുയോജ്യമായ രീതിയിലാണ് അച്ഛനെ ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഏറെ സന്തോഷമുള്ള കാര്യമാണ്. എന്നോട് ചേർന്നൊരു ബട്ടർഫ്ലൈ ഗാർഡനും കൂടി അച്ഛന് ക്രമീകരിച്ചിരിക്കുന്നു. അതിൻ്റെ ഞാനും അവിടെ ബട്ടർഫ്ലൈ ഗാർഡൻ്റെ പണി ആരംഭിച്ച് തുടങ്ങിയ സമയം കൂടിയാണ്. അപ്പോൾ ഇത് പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് തരിശായ സ്ഥലം അച്ഛന് പറമ്പാക്കി മാറ്റിയിരിക്കുന്നു. കൂടാതെ ഇതൊരു ഒരു ഒരു പിതാവ് സൂചിപ്പിച്ചതുപോലെ ഇത് മനസ്സിനും ശരീരത്തിനും ഒക്കെ വലിയ ഉന്മേഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇതൊരു തെറാപ്പി തന്നെയാണ്. പ്രത്യേകിച്ച് പലവിധ ചലഞ്ചസ് ഉള്ളവർക്ക് ഒരു തെറാപ്പി തന്നെയാണ്. അതിന് നയന മനോഹരമാണ്. കൂടാതെ നമ്മുടെ പറമ്പുകളൊക്കെയും ഈ വിധത്തിലാക്കിയാൽ നമുക്ക് മനസ്സിന് സന്തോഷമുണ്ടാകും, നമുക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കും. ഞങ്ങളെ കൂടി ഇതിനകത്ത് പങ്കാളികളാക്കുവാൻ വളരെ മനസ്സ് കാണിക്കുകയും ഓണത്തിനുള്ള മുഴുവൻ പൂക്കളും ഇവിടെ നിന്ന് നൽകി
ഓണപ്പൂക്കളം ഇടുവാനുള്ള പൂക്കൾ ഇവിടെ നിന്ന് നൽകി. കൂടാതെ ഞങ്ങൾ ഇന്ന് ഇവിടെ പങ്കെടുക്കാനുള്ള അവസരം തന്നു. ഏറ്റവും സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് കല്ലൂപ്പറമ്പത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹെഡ്മിസ്ട്രസ്മാരായ ഷാൻഡി മോൾ, ബീനാ മോൾ, കെ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.